ഹലോ ലോയിച്ച്, ഗുഡ് ടാ. എൻ്റെ പേര് റിജോ മാത്യു തരകൻ. ഞാൻ ബി മാക്സ് അക്കാഡമിയുടെ കരുനാപ്പള്ളി ബ്രാഞ്ചിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനറാണ്. ജർമ്മനിൽ നമുക്ക് കുറേ ഫോംസ് ഓഫ് വേർബ്സ് ഉണ്ട്. അതിൽ ഒരു ഫോം ഓഫ് വേർബാണ് ട്രെൻബാര വേർബൻ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറബിൾ വേർബ്സ് എന്നാണ് എന്നെ പറയുന്നത്. ട്രെൻബാര വേർബൻ, സെപ്പറബിൾ വേർബ്സ്. ട്രെന്നൻ എന്ന് പറയുന്ന ജർമ്മൻ വേർഡിൻ്റെ അർത്ഥം ടു സെപ്പറേറ്റ് എന്നാണ്, ടു സെപ്പറേറ്റ്. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിൽ ഒരു ട്രെൻബാർ എന്ന് പറഞ്ഞൊരു അഡ്ജക്റ്റീവ് വരുന്നുണ്ട്. ട്രെൻബാർ, അതിൻ്റെ അർത്ഥം സെപ്പറബിളാണ്. അങ്ങനെ സെപ്പറബിൾ വേർബ്സ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ ഓഫ്, ഒരു ഫോംസ് ഓഫ് കുറച്ച് വേർബ്സ് ഉണ്ട്. അതാണ് ട്രെൻബാർ വേർബൻ. ഇപ്പം ബോർഡിൽ ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതിയിട്ടിട്ടുണ്ട്. ബോർഡിൽ രണ്ട് എക്സാമ്പിൾസ്, ഒന്നാമത്തത് ഔഫ്സ്റ്റെയിൻ, രണ്ടാമത്തത് ലോസ്കെയിൻ. ഈ ഔഫ്സ്റ്റെയിൻ എന്ന് പറഞ്ഞ വെർബിൽ ഈ പാർട്ട് ഔഫ് എന്നൊരു പാർട്ടും ഉണ്ട്, സ്റ്റെയിൻ എന്നൊരു പാർട്ടും ഉണ്ട്. താഴത്തെ വെർബിൽ ലോസ് എന്നൊരു പാർട്ടുണ്ട്, ഗെയിൻ എന്നൊരു പാർട്ടുണ്ട്. അതായത് രണ്ട് എലമെൻറ്റ്സ് ചേരുന്നതാണ് ഈ ട്രെൻബാര വേർബൻ. അപ്പം ഇതിൽ ആദ്യത്തെ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫിക്സ് ആണ്, രണ്ടാമത്തെ പാർട്ട് സ്റ്റാൻഡേർഡ് വേർബാണ്, സ്റ്റാൻഡേർഡ് വേർബ്. അപ്പം ആദ്യത്തെ പാർട്ടിൽ ഔഫ് എന്ന് പറഞ്ഞൊരു പ്രിഫിക്സും രണ്ടാമത്തെ പാർട്ടിൽ സ്റ്റേൻ എന്ന് പറഞ്ഞ വേർബും. രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ലോസ് എന്ന് പറഞ്ഞ പ്രിഫിക്സും രണ്ടാമത് ഗെയിൻ എന്ന് പറഞ്ഞ ഒരു വേർബും. ഓക്കെ, ഈ സ്റ്റേ എന്ന് പറഞ്ഞ ഈ സ്റ്റാൻഡേർഡ് വേർബിൻ്റെ അർത്ഥം ടു സ്റ്റാൻഡ് എന്നാണ്. അതിൻ്റെ കൂടെ ഈ പ്രിഫിക്സ് ഔഫ് കൂടെ വന്നപ്പോഴത്തേക്കും ഈ വേർബ് എൻറ്റയർലി എൻ്റെ മീനിങ് മാറി. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദിസ് വേർബ് മീൻസ് ടു ഗെറ്റ് അപ്പ് എന്നാണ്, ഇംഗ്ലീഷിൽ ടു ഗെറ്റ് അപ്പ്, ഔഫ്സ്റ്റേ. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിളിൽ ലോസ് കെയിൻ ഉണ്ട്. ലോസ് കെയിനിൽ ഗെയിൻ എന്ന് പറഞ്ഞ വേർബിൻ്റെ അർത്ഥം ടു ഗോ എന്നാണ്. പക്ഷേ അവിടെ ലോസ് എന്ന് പറഞ്ഞൊരു പ്രിഫിക്സ് കൂടെ ആഡ് ചെയ്ത് ലോസ് കെയിൻ എന്ന് വന്നപ്പോഴത്തേക്കും ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അതായത് ട്രെൻബാര വേർബ്സിൽ പ്രിഫിക്സുകൾ വന്നു കഴിയുമ്പം ആ വേർബിൻ്റെ, സ്റ്റാൻഡേർഡ് വേർബിൻ്റെ മീനിങ് എൻറ്റയർലി മാറും. ഇനി നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഞാൻ ബോർഡിൽ രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ്, ഇഷ് സ്റ്റേ ഉം സെക്സ് ഉവ ഔഫ്. ഇഷ് സ്റ്റേ ഉം സെക്സ് ഉവ ഔഫ്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ സ്റ്റേ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വേർബ് നമ്മൾ ത്രെന്നൻ ചെയ്ത് ഔഫ് സ്റ്റേൻ ത്രെന്നൻ ചെയ്തിട്ട് സ്റ്റേൻ പാർട്ട് വേർബിൻ്റെ സെക്കൻഡ് പൊസിഷനെ കോഞ്ചുഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേർബിൻ്റെ സെക്കൻഡ് പൊസിഷൻ, അത് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനി സ്റ്റേ എന്ന് പറഞ്ഞ വേർബ് കോഞ്ചുഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേർബ് സ്റ്റാമ് വിത്ത് എൻഡും, അതായത് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വേർബ്സിനെ കോഞ്ചുഗേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. വേർബ് സ്റ്റാം, വേർബ് സ്റ്റാമ് സ്റ്റേ എന്ന് പറഞ്ഞ വേർബ് കോഞ്ചുഗേഷൻ്റെ എൻഡും ഈയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റേ എന്ന് പറഞ്ഞ് ഇഷ്ടേ എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രിഫിക്സ് ഗോസ് ടു ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, ഗോസ് ടു ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. സെയിം അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിളുണ്ട്. പേറ്റർ ഗേറ്റ് ഉം നോയൻ ഉവ ലോസ്. പേറ്റർ ഗേറ്റ് ഉം നോയൻ ഉവ ലോസ്. ഇതിൻ്റെ അർത്ഥം പീറ്റർ സെറ്റ്സ് ഓഫ് അറ്റ് 9 o'clock എന്നാണ്. ഓക്കെ, ഇതിലും നമുക്ക് ലോസ് കെയിൻ എന്ന് പറഞ്ഞ ട്രെൻബാര വേർബിനാണ്. അതിനകത്ത് വേർബ് പാർട്ട് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനെ കോഞ്ചുഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രിഫിക്സ് ഗോസ് ടു ദ എൻഡ്. സോ ഇൻ എവറി ട്രെൻബാര വേർബിൻ, ഇൻ എവറി സെൻറ്റൻസസ് വി സി ദ വേർബ് പാർട്ട് ഈസ് കോഞ്ചുഗേറ്റഡ് അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് ദ പ്രിഫിക്സ് ഗോസ് ടു ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. ദാറ്റ് ഈസ് ഹൗ ട്രെൻബാര വേർബ് വർക്ക്സ്. ഓക്കെ, ഇനി നമുക്ക് ട്രെൻബാര വേർബിൻ്റെ ഒരു ബേ ഫ്രാഗയിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു WH ക്വസ്റ്റ്യൻസിൽ നമുക്ക് ട്രെൻബാര വേർബ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ബേ ഫ്രാഗ് എഴുതാൻ പോകും. ഈ ട്രെൻബാര വേർബ് വെച്ച് ഞാൻ ഒരു ബേ ഫ്രാഗ് WH ക്വസ്റ്റ്യൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് വാൻ സ്റ്റേസ് ദു ഔഫ്. അതായത് വെൻ ഡു യു ഗെറ്റ് അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. അപ്പം ട്രെൻബാര വേർബ് വേഫ്രാഗയിൽ വരുന്ന സമയത്ത് സ്റ്റേ എന്ന് പറഞ്ഞ വേർബിൻ്റെ കോഞ്ചുഗേഷൻ ദു വെച്ച് കോഞ്ചുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ കിടക്കും. പ്രിഫിക്സ് ആ എൻഡയിൽ വരും. പ്രിഫിക്സ് ഇങ്ങനെയാണ് വേഫ്രാഗകളിലും ഈ ഒരു രീതിയിലാണ് വേഫ്രാഗയിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് യാനിയൻ ഫ്രാഗയിൽ എങ്ങനെ ത്രെൻബാര വേർബൻ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം.
അതായത് ഇംഗ്ലീഷിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ. ഞാനിവിടെ ഒരു യാനൈൻ ഫ്രാഗ് എഴുതാം, ത്രൺബാര വേർബൻ വെച്ചുള്ള. ഇതാണ് നമ്മുടെ യാനൈൻ ഫ്രാഗ്, ത്രൺബാരൻ വേർബൻ വെച്ചുള്ള ഒരു യാനൈൻ ഫ്രാഗയാണ്. ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ത്രൺബാര വേർബൻ ഔഫ്സ്റ്റേൻ ഉള്ള ത്രൺബാര വേർബാണ്. അതായത് സ്റ്റേൻ എന്നുള്ള വേർബ് ഫസ്റ്റിൽ വരുന്നു. അതായത് യാനൈൻ ഫ്രാഗിൽ സ്റ്റേൻ എന്നുള്ള വേർബ് അങ്ങ് ഫസ്റ്റിൽ വരും, അതിൻ്റെ പ്രിഫിക്സ് എൻഡേൽ പോവും. അതായത് അങ്ങ് ജസ്റ്റ് ഗോ ടു ദ എൻഡ്. ഇങ്ങനെയാണ് യാനൈൻ ഫ്രാഗയിൽ ത്രൺബാര വേർബൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ വേർബിൻ്റെ മൂവ്മെൻറ്റിൽ വരുന്ന ചേഞ്ച്. അതായത് സ്റ്റേ എന്ന് പറഞ്ഞ വേർബ് അതിൻ്റെ കോൺചിക്കാറ്റിയൻ കോൺചിക്കാക്സിയോൺസ് പാർട്ട് ഫേസ്റ്റിൽ വരുന്നു, അതിൻ്റെ പ്രിഫിക്സ് ആ എൻഡേയിൽ പോകുന്നു. ഇനി അടുത്ത ഏറ്റവും ഒരു വൈറ്റൽ പാർട്ടാണ് മൊഡാൽ വേർബിൽ. മൊഡാൽ വേർബ് നമ്മുടെ സെൻറ്റൻസിൽ വരുമ്പം ത്രൺബാരസ് വേർബിന് വരുന്ന വ്യത്യാസം. ഇനി നമുക്ക് മൊഡാൽ വേർബിൽ ത്രൺബാര വേർബൻ വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ആ സെൻറ്റൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു സെൻറ്റൻസിൽ മൊഡാൽ വേർബ് വരുമ്പം അന്നേരം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ത്രൺബാര വേർബൻ എങ്ങനെയാണ് അവിടെ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മൊഡാൽ വേർബ് വെച്ചൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. വാൻ വിൽസ് ടു ഔഫ്സ്റ്റേ. ഇതിൻ്റെ അർത്ഥം വെൻ ഡു യു ഹാവ് ടു ഗെറപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ. വെൻ ഡു യു ഹാവ് ടു ഗെറപ്പ്, ഇവിടെ മൊഡാൽ വെർബ് വോളൻ എന്ന് പറഞ്ഞ മൊഡാൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കോൺജുഗേറ്റഡ് പാർട്ടാണ് സെക്കൻഡ് പൊസിഷനിൽ. അത് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ വോളൻ എന്ന് പറഞ്ഞ മൊഡാൽ വെർബിൻ്റെ കോൺജുഗേറ്റഡ് പാർട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ദൂ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തേക്കോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൊഡാൽ വെർബ് നമ്മുടെ സെൻറ്റൻസിൽ വരുന്ന സമയത്ത് നമ്മുടെ ത്രൺബാരസ് വേർബ്, നമ്മൾ ആ സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് ത്രൺബാരസ് വേർബ് ഇൻഫിനിറ്റി ഫോമിൽ ആം എൻഡിൽ, അതായത് എൻഡിൽ ഇൻഫിനിറ്റി ഫോമിൽ തന്നെ നിൽക്കും, എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ഈ സെൻറ്റൻസിൽ കാണാൻ പറ്റും നമ്മുടെ മൊഡാൽ നമ്മുടെ ത്രൺബാരസ് വെർബായ ഔഫ്സ്റ്റേൻ ടു ഗെറ്റപ്പ് എന്നുള്ള ഔഫ്സ്റ്റേൻ എന്ന് പറഞ്ഞ വെർബ് ഇൻഫിനിറ്റി ഫോമിൽ, ഇൻഫിനിറ്റി ഫോമിൽ എൻഡിൽ, അറ്റ് എൻഡിൽ കിടക്കും. ഇങ്ങനെയാണ് ഒരു മൊഡാൽ വെർബ് വരുന്ന ഒരു സെൻറ്റൻസിൽ ത്രൺബാരസ് വേർബ് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ചേഞ്ച്. ഓക്കെ, ദാസ് ഇസ് അലസ് ഫിലൻ ടാങ്ക്.